രാജവംശത്തിലെ അവസാന കണ്ണി, നാല് കൊട്ടാരങ്ങൾ, ആറ് വേനൽക്കാല വസതികൾ, എട്ട് എസ്റ്റേറ്റുകൾ, ഏക്കർ കണക്കിന് പാടങ്ങൾ, പിന്നെ രത്നശേഖരം, വൈഡൂര്യമാലകൾ, സ്വർണ്ണാഭരണങ്ങൾ, അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഗോപികാവർമ്മയുടെ സ്വന്തം. ഇല്ല ഇല്ല, എന്റെ ഭാവനയിൽ പോലും അവയുടെ ചിത്രങ്ങൾ ഒതുങ്ങുന്നില്ല. നാളെ ഗോപികാവർമ്മ വരികയാണ് ലണ്ടനിൽ നിന്നും. അവിടെ വച്ച് അവളുടെ അച്ഛനും അമ്മയും മരിച്ചു, അല്ല കൊല്ലപ്പെട്ടു. ചിതാഭസ്മവുമായി ശേഷക്രിയ ചെയ്യാനാണ് അവളുടെ വരവ്. ഡി എ ജി ചന്ദ്രശേഖരമേനോട് ഇതറിയാം. അയാൾ ഗോപിയുടെ അച്ഛന്റെ സുഹൃത്താണ്. വിമാനമിറങ്ങിയാൽ അവൾ ഡി എ ജിയെ തേടി പോവും. നാളെ അവൾ ചന്ദ്രശേഖരമേനോനെ കാണുന്നില്ല, പകരം എന്നെ കാണും. എന്നെ മാത്രം. അങ്ങനെ എന്നേക്കുമായി കൊട്ടാരങ്ങളും എസ്റ്റേറ്റുകളും രത്നങ്ങളും എന്റെ സ്വന്തമാവുന്നു ഗോപികയും. നമ്മുടെ കളികൾ പോലീസ് മണത്തറിഞ്ഞു ബോസ്. ഒരു കണക്കിന് നന്നായി. ഇടയ്ക്കൊക്കെ ഉന്നം പരിശോധിക്കാൻ പോലീസുകാരെ കിട്ടുന്ന ഒരു ഭാഗ്യമാണേ. മിസ് ഗോപിക വർമ്മ, മിസ് ഗോപിക വർമ്മ, എന്തായത്? പ്ലീസ് ഓപ്പൺ ഇറ്റ്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചിതാഭസ്മമായത്. പ്ലീസ്. ഓ, ഐ ആം സോറി, എക്സ്ട്രീംലി സോറി. ഡി ഐ ജി മിസ്റ്റർ ചന്ദ്രശേഖരൻ മേനോൻ പറഞ്ഞിരുന്നു. Next. Your attention, please. Ms. Gopika Verma, arrived in flight number AI-136 from London, is requested to report at the reception counter immediately. Orarippu, Londonil ninnum vanna flight number AI-136 le yathrakari Ms. Gopika Verma udan thanne reception counter mai vandapidendana. Kolla mediki. Hi. Gopika, I don't want to kill you. I still love you. I just want to marry you. Come on. Hey,
madam. Yes. I am Gopika Verma. Oh, DIG Mr. Menon, ningalku oru car aichittunde. KK4800 porathu park cheyittunde. Thank you. Welcome. ഒരു വണ്ടിയുണ്ട് സാർ, പുതിയ വണ്ടി. എന്റെ അല്ല, എന്റെ അല്ല, എന്റെ ഫ്രണ്ടിന്റെ. മരണം മരണം സാർ. കയ്യൊന്നാത്ത വെച്ചേരെടക്കാം. ഓക്കെ എന്താ വേണോ ഇത്? മദറിനോട് ഞാനിതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നു. മതി വാചകം. പോയി വരും. തേങ്ങ ഒന്ന് വേഗം വിടുന്നു. വണ്ടിക്ക് നല്ല പിക്കപ്പാണ്. മാറേ നമ്മൾ എങ്ങോട്ടാ പോകണ്ടെന്ന് ഇതുവരെ പറഞ്ഞില്ല. മുമ്പോട്ട് അതിനിപ്പോ നമ്മൾ ബാക്കിലോട്ടല്ലോ പോകുന്നത്. എന്താ സാറേ ഈ കിളിയിടാതെ വണ്ടി വരടുത്ത് ഞാൻ ഇടിക്കും. ആ കാറിനെ മറികടക്കണ. അയ്യോ വേഗം കൈനീട്ടം കിട്ടുമെന്ന് വിചാരിച്ചാ ഞാൻ. കൈനീട്ടമൊക്കെ പിന്നെ ഇപ്പൊ പറയുന്ന കേക്കടാ. അയ്യോ ആ കാറിനെ മറികടക്കണ തെണ്ടി. പട്ടാ പകൽ പെണ്ണെ കത്തിക്കൊണ്ട് പോകാ. ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് വിചാരിച്ചു. ഞങ്ങള് മണ്ടന്മാരല്ല.
കാർ ഒറ്റയ്ക്കല്ല ബോസ്, അതിനകത്തൊരു കരിമ്പൂതമുണ്ട്. ഞാൻ തന്നെ ഓടിക്കാം, എന്റെ ഫസ്റ്റ് ട്രിപ്പാണേ. പ്ലീസ് എന്നാ അങ്ങ് കൊണ്ട് ചെല്ലേ. ഈ നാട്ടിൽ കോടതിക്കും പോലീസിന് ക്ഷാമമൊന്നുമില്ലല്ലോ. നിന്നെ അവന്മാരെ ഞാൻ കോടതി കയറ്റും. പട്ട പകലല്ലേ കള്ളക്കടത്ത്. തൊണ്ടിസാധനം എന്റെ കയ്യിലുണ്ടേ. നീ കാറും തിരിച്ചു തരും, എന്റെ കാലാളും വീഴും, നോയിക്കോ. GOPIK VAR MA ഗോപിക വർമ്മ. അലവലാദി. തനിക്ക് എന്താ വേണ്ടേ? വാട്ട്? തനിക്ക് എന്താ വേണ്ടെന്ന്? വാട്ട്? ഇവര് മലയാളം അറിയില്ല ബോസ്. കൂടെ നിന്നാ കുഴപ്പമാ. നമുക്കങ്ങ് പോവാ. പട്ടാപ്പകൽ കനത്ത പോലീസ് കാവലുള്ള സ്ഥലത്ത് വെച്ചാണ് മിസ് ഗോപിക വർമ്മയെ അവർ തട്ടിക്കൊണ്ടുപോയത്. അതിന് നേതൃത്വം കൊടുത്തതോ വെറും ഒരു ടാക്സി ഡ്രൈവർ. എന്നിട്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഒരു ചെറു വിരലെങ്കിലും അനക്കിയോ നിങ്ങൾ? അമ്മായിയപ്പന്റെ കാരുണ്യം കൊണ്ട് കാക്കിക്കുപ്പായം കിട്ടിയ പലർക്കും ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗോഷ്ടി കാണിക്കാൻ തോന്നും. ഈ ഡിപ്പാർട്ട്മെന്റ് ഗതികേടനെ ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. സാർ, ഒരു നീഗ്രോ കൂടി ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പറയപ്പെടുന്നതല്ല, സംഭവിച്ചതാണ്. ലണ്ടൻ മുതൽ ഇവിടം വരെ മിസ് ഗോപിക വർമ്മയെ പിന്തുടർന്ന ബോൺ ക്രിമിനലാണ് അയാൾ. ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അവിടെ വെച്ച് കൊലപ്പെടുത്തിയ ഇന്റർനാഷണൽ കില്ലർ. അണ്ടർസ്റ്റാൻഡ്? എയർപോർട്ട് കുട്ടിച്ചോറാക്കിയതിന് ശേഷമാണ് അവൻ പുറത്തു കടന്നത്. പോലീസ് വായും പൊളിച്ച് നോക്കിയുന്നതേ ഉള്ളൂ. മാത്രമോ
അയാളെ പിടിക്കാനുള്ള ഒരു ശ്രമവും നിങ്ങൾ ആരും ഇതുവരെ നടത്തിയിട്ടില്ല. സർ, ഇയാൾക്കിപ്പോ എന്താ വേണ്ട? സർ, സംഭവം നടന്നിട്ട് 2 മണിക്കൂറിലായുള്ളൂ. ഓ, ദാറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്, അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ ആരും ഒരു ചുക്കും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം സാധിച്ചു. ഞാൻ ആ കാർ കണ്ടെത്തിയിട്ടുണ്ട്, ഗോപി ആ വർമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ടാക്സി. എത്രയും പെട്ടെന്ന് ഞങ്ങളത് പരിശോധിച്ച് തെളിവ് കണ്ടെത്താം സർ. ഇക്കാര്യത്തിൽ നിങ്ങളുടെ കഴിവിൽ വളരെ വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ ആ ജോലി മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ കാറിൽ നിന്നും കിട്ടിയതാണ് സർ. കുറ്റവാളി ഒരു കുപ്രാ മുതലാളിയാണ്. ഓരോത്തന്മാർ രാവിലെ ഓരോന്നായിട്ട് വന്നോളൂ. സോറി, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് സാർ. ഞാനൊരു വണ്ടി വാങ്ങി സാർ. നല്ല കാര്യം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് സാർ വണ്ടി വാങ്ങിയത്. വളരെ നല്ല കാര്യം സാർ. ആ വണ്ടി ഒരു കള്ളക്കടത്തുകാരി തട്ടിക്കൊണ്ട് പോയി സാർ. വളരെ വളരെ നല്ല കാര്യം സാർ. എടോ, ഇവിടെ ഒരു പെണ്ണിനെ തന്നെ തട്ടിക്കൊണ്ട് വരിക, അപ്പോഴാ തന്റെ ഒരു വണ്ടി. ഞാൻ ഒരുപാട് പട്ടിണി കിടന്ന് വാങ്ങിയതാണ് സാർ. അത് ഞാനിത് വേണോ സാർ? ആ കാറാണ് എന്റെ ചോറ്. കണ്ണീരിന് പകരം കുറെ ചില്ലറയും ഒരു പരാതിയും കൊണ്ടുപോവാ, അന്വേഷിക്കാം, സൗകര്യം കിട്ടുമ്പോ. അയ്യോ സാർ. സാർ, ഇതും ആ കാറിൽ നിന്ന് കിട്ടിയതാണ് സാർ. കുറ്റവാളിക്ക് പഞ്ചാര കച്ചവടം ഉണ്ട് സാർ. അത് പഞ്ചസാരയല്ല, ബ്രൗൺ ഷുഗർ ആണ്. ഓ, അപ്പോ അവന് മയക്കുമരുന്ന് കച്ചവടമാണ് ജോലി. അയ്യോ സാർ, പട്ടി വല്ലാതെ കുരയ്ക്കുന്നുണ്ടല്ലോ സാർ. സാർ വളർത്തുന്നതാണോ അതോ തെരുവ് പട്ടിയാണോ സാർ? പേടിക്കണ്ട, അവനൊന്നും ചെയ്യില്ല. പോലീസായെന്ന് പേരേ ഉള്ളൂ സാർ. ആ കാറിന്റെ ആർ സി ബുക്കും അവന്റെ ലൈസൻസും ആണ് സാർ. കണ്ട, നല്ല വീട്ടിലെ പയ്യൻ. പണി പെണ്ണിനെ തട്ടലും ബ്രൗൺ ഷുഗർ വിൽപ്പനയും. അയ്യോ, എന്റെ ലൈസൻസ്! അയ്യോ സാർ, എന്റെ കാറ്! അവനെ കൈ കിട്ടട്ടെ സാർ. തന്നേരെ, ഇനി കേസും പരാതി ഒന്നുമില്ല. താനെന്താ ചെലക്കണേ? ലൈസൻസും കാറും എന്റെ എന്റെയാ. തന്നേരെ. എടോ, ഇത് തന്റെ അല്ല, ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗറിന്റെയാ. വാദി പ്രതിയായോ? ഇല്ല, വേണു ഒരിക്കലും ഒരു പെൺകുട്ടിയെയും തട്ടിക്കൊണ്ടു പോവില്ല. നിർഭാഗ്യവശാൽ തെളിവുകൾ മറിച്ചാണല്ലോ മദർ. സാർ, 28 വർഷം മുമ്പ് ലോകം എന്തെന്നറിയാത്ത കുരുന്നായിരുന്നപ്പോഴാണ് ഞാൻ വേണുവിനെ ആദ്യം കാണുന്നത്. നിസ്സഹായയായ ഏതോ പാവം പെൺകുട്ടി ഉപേക്ഷിച്ച് ആ കുഞ്ഞ് ഈ അനാഥാലയത്തിന്റെ മുറ്റത്ത് കിടന്ന് ഏങ്ങിയേങ്ങി കരയുകയായിരുന്നു. അന്ന് അവനെ ആദ്യം വാരിയെടുത്തത് ഞാനാണ്. പിന്നെ ഈ കൈകളിൽ കിടന്ന് എന്റെ സ്വന്തം മകനെപ്പോലെയാണ് അവൻ വളർന്നത്. തിന്മയും കാപട്യവും അവനെ തീണ്ടിയിട്ടില്ല. കളിയായിപ്പോലും അവനൊരു കള്ളം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആ വേണു ഒരിക്കലും ഇത് ചെയ്യില്ല, അവന് മനസ്സ് വരില്ല. ഐ ആം നോട്ട് ഡിസഗ്രീയിങ് വിത്ത് യു മദർ. ഒരുപക്ഷെ വേണു തെറ്റുകാരനല്ലായിരിക്കാം, എന്നാലും എനിക്ക് അന്വേഷണം നടത്തിയേ പറ്റൂ. ദാറ്റ് ഇസ് മൈ ഡ്യൂട്ടി. ഓടിവാ, ഓടിവാ മോളെ. അതിനെന്താ, ഇന്ന് അങ്കിള് ഒരു ഉഗ്രം കഥ പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. മദർ എവിടെ? പിടിക്കവനെ, പിടിക്കവനെ. Now I am disagreeing with you, mother. ഗോപികയെ തട്ടിക്കൊണ്ടുപോയതും മയക്കുമരുന്ന് കടത്തിയതും ഒക്കെ അവനാണെന്ന് ഇപ്പൊ മദറിന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ അവൻ എന്തിനു ഓടണം? ഓർത്തോ, എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ അവനെ ജീവനോടെ കാണില്ല ആരും. Thank you.
Hands up. Pretty, pretty. Nilora, nil. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്ന വേണുഗോപാലകൃഷ്ണൻ എന്ന ടാക്സി ഡ്രൈവർ ഇന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് വരികയായിരുന്ന ഗോപിക വർമ്മ എന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. വയസ്സ് ഉദ്ദേശം 28, പൊക്കം 5 അടി 10 ഇഞ്ച്, ഇരുനിറം, വെള്ള ഷർട്ടും പാൻസും ധരിച്ചിട്ടുണ്ട്. ഒരു അന്തർദേശീയ മയക്കുമരുന്ന് കച്ചവട സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. വിവരം നൽകുന്നവർക്ക് 50,000 രൂപ പ്രതിഫലം നൽകുന്നതാണെന്ന് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. അടുക്കരുത്, ആരും അടുക്കരുത്, കൊന്നുകളയും ഞാൻ. ഈ നാട്ടിൽ നീതി നിയമം ഒന്നും ഇല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ എന്റെ കാറ് തട്ടിക്കൊണ്ടുപോയത്? എന്നിട്ടിപ്പ കള്ളനായത് ഞാൻ? എല്ലാവരും കൂടി കള്ളനാന്ന് പറഞ്ഞ ഞാൻ കള്ളനാവോ? ഇങ്ങനെയാണെങ്കിൽ രാജ്യം ഒരിക്കലും നന്നാവൂല. ആ കുഞ്ഞിനെ പറ ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷെ ആ എന്നെ കൊണ്ട് നിങ്ങൾ കൊല്ലിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ആരെയും കിഡ്നാപ്പ് ചെയ്താ ഇങ്ങനെ ഇറങ്ങി നടക്കുവോ? മനുഷ്യനായ വിവരം വേണോടോ? മാറ പട്ടി. സോറി മോളെ. ോ ചിലമ്പണിഞ്ഞു വാളെടുത്ത് കോമരങ്ങൾ തുള്ളവേ, ചിന്തകത്തോ ചിലമ്പണിഞ്ഞു വാളെടുത്ത് കോമരങ്ങൾ തുള്ളവേ. കാവൽ ദൈവങ്ങളേ പോകാനിടം തരു, വാനം പാടി പോലെ ദൂരെ ദൂരെ. ചിന്തകത്തോ ചിലമ്പണിഞ്ഞു വാളെടുത്ത് കോമരങ്ങൾ തുള്ളവേ.
മുങ്ങണാടവേ നേരിൻ ചോര വീണ മണ്ണിലെ തോരിൽ പോയി മുഖങ്ങളാടവേ ചങ്കുടഞ്ഞ നെഞ്ചിലിന്ന് പ്രാണവേദന കണ്ണുനീര് വീണുറഞ്ഞ സന്ധ്യയിൽ സ്നേഹം പോയി പോയ തീരം തേടും കരുണ്യ ദീപം സ്നേഹം പോയി പോയ തീരം തേടും കരുണ്യ ദീപം ഇതാ ശാന്ത സൗമ്യഗാനമന്ത്രം എന്നെ തല്ലല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ ഐ വോണ്ട് ഹാം യു ഗിവ് ഹർ ബാക്ക് ഐ ലവ് ഹർ ഐ വോണ്ട് ടു മാരി ഹർ ടെൽ മീ വെയർ ഈസ് ഷീ സർ ഐ ആം ഇന്നസെന്റ് ഐ ഡോണ്ട് നോ വെയർ ഷീ ഈസ് സായിപ്പ് ഇവനെ ഒരുമിച്ച് പഠിച്ചതാണെന്ന് തോന്നുന്നു ബോസ് അവനെങ്ങനെ ഇടിക്കുന്നുമില്ല ഇവന്മാർക്ക് ഇംഗ്ലീഷ് അത്ര പിടിയില്ലേ ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ് Give her back or I'll kill you. Saif, enta paranjathu? Njan adu parayilla. Parra. Saif, enta paranjathu? Pennine kodutha Saif enne evidunnu rakshapeduthum. Sottu enikku tharum. Nona. Idakku avan kill ennu paranjille. Kill ennu paranja kollu ennalle. Adu kill, idu kull. Kill ennu paranja kolluka. Kull ennu paranja rakshapeduthuka. Kull ennu paranja rakshapeduthuka. ഓഹോ അപ്പൊ ഞങ്ങളെ ഒഴിവാക്കാനാണ് ഭാവം അല്ലേ വാട്ട് ദേ ആർ ഗോയിങ് ടു അവോയ്ഡ് യു റിയലി യാ ദേ ആർ റെഡി ടു ഹെൽപ് മീ ടു മാരി ഹർ ഇഫ് ഐ ലെറ്റ് ദം ടേക്ക് ദ വെൽത്ത് ബാസ്റ്റർഡ് യു ആർ ലൈയിങ് സായിപ്പ് എന്താ ഇപ്പൊ പറഞ്ഞേ ദേവി അത് അത് പറയാൻ എന്നെ നിർബന്ധിക്കരുത് നിങ്ങളെല്ലാം തന്തയില്ലാത്തവരാണെന്ന് മനുഷ്യനായ നന്ദി വേണട പട്ടി What? He says that you are a black, ugly chimpanzee. Chimpanzee? You calling me a chimpanzee? You son of a bitch! Idi saipa, idi! Pennine njan vittaram! Enikku sottu mathi! Idi, idi, idi! Poyittu thiri! Saipa! Back in the gundas coming! Bastard! Cheta! വേണ്ട എന്താടാ ഇവിടെ ശബ്ദം അവൻ വന്നോ ഇല്ല സർ പിന്നെന്താടാ ഇവിടെ ഒരു പ്രതിയുടെ മണം നിനക്ക് എന്താ ഒരു പമ്മിക്കളി ഒന്നുമില്ല സർ
ഈ കിഴങ്ങന്മാരി ഇപ്പൊ എന്തിനാ ആകാശത്തേക്ക് നോക്കണേ? നീ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല സാർ. പിന്നൊരു കാര്യം, അവൻ ഇവിടെ വന്ന ആദ്യം വിവരം ഞാൻ അറിഞ്ഞിരിക്കണം. ഓക്കേ സാർ. തനിക്കിപ്പോ എന്താ വേണ്ടേ? വേണം, ഇവിടെ ഇല്ല സാർ. ഓ വേണ്ട. തൽക്കാലം ധരിക്കട്ടെ, ബാക്കി പിന്നെ തരാം. വേണു വേണു, എണീക്കടാ എണീക്ക്. നീ എന്നെ തെറ്റിദ്ധരിക്കരുതടാ, അകത്ത് നിറയെ പോലീസുകാരായിരുന്നു. നിന്നെ എങ്ങനെ അവരെ കണ്ട? അതാ ഞാൻ അങ്ങനെ ചെയ്തത്. നിനക്കറിയാലോ എന്നെ. ആദ്യം ഓർത്ത് നീ എന്നെ ചതിക്കണം. 50,000 രൂപ വിലയുള്ള അറവുമാടല്ലേ ഞാൻ. പക്ഷേ നീ എന്നെ ഒളിപ്പിക്കണ്ടായിരുന്നടാ, എനിക്ക് മതിയായി ഈ ജീവിതം. പേപ്പട്ടിയെ പോലെ എല്ലാവരും കൂടിട്ട് എന്നെ ഓടിക്കുക. മതിവേലു, പോലീസ് എന്നെ പിടിച്ചോട്ടെ. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന് കച്ചവടം, പിടിക്കപ്പെട്ട 10 വർഷം വെളിച്ചം കാണില്ലേ നീ. പക്ഷേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ. അവരുടെ കയ്യിൽ നിന്നും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് എനിക്കും നിനക്കും മാത്രമല്ല അറിയൂ, പക്ഷെ പോലീസും നിയമമൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, പിടി കൊടുക്കുന്നതാ നല്ലത്. ഞാൻ കാരണം നീ നമ്മുടെ കൂട്ടുകാരും ഇടി കൊണ്ട് ചാവണ്ടല്ലോ. നീ അതൊന്നും ഓർക്കണ്ട. തൽക്കാലം നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ഒരു ദിവസമൊക്കെ കലങ്ങി തെളിയും, അന്ന് നീ മടങ്ങി വന്നാ മതി. വേലു, നീയും നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാകാവുന്നതൊക്കെ ഞാനും ചെയ്യാം. ചെല്ലടാ. ഞാനല്ലേ പറയുന്നത്, ചെല്ലടാ. കള്ളക്കടത്ത് തൊണ്ടിയാന്ന് കരുതി കാറിൽ നിന്നെടുത്ത എനിക്ക് തെറ്റി. ഇനി ഇത് തിരിച്ചു കൊടുക്കാതെ വയ്യ. ഞാൻ മടങ്ങി വന്നില്ലേ, നീ അത് ചെയ്യണം. ഞാൻ കാരണം ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും ശേഷക്രിയ മുടങ്ങരുത്. ദിവസെങ്കിലും നീ ഇവിടെ നിന്ന് മാറി നിൽക്കുക. ആർക്ക് വേണ്ടിയേ ഒളിച്ചുകളി? എന്തിനേ ഒളിച്ചുകളി? നിനക്ക് വേണ്ടി അല്ലാതെ ആർക്ക്? ഈ കേസിൽ കുറ്റവാളികളെ പിടികൂടാൻ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് പ്രചരിപ്പിക്കുക. ഞാൻ ചെയ്തു അത് തന്നെ. നോക്ക്, അന്വേഷണം എത്ര വേഗം ചൂടായെന്ന്. ഇപ്പോ ആ ഗാംഗ് ലീഡർ വേണുഗോപാലകൃഷ്ണൻ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുക. ഓടി ഓടി ഒരു ദിവസം അവൻ ഇവിടെയും വരാം. മോളെ കണ്ടുപിടിക്കാം, അത് സംഭവിക്കരുത്. ഇന്ദു മോളെ, അതെ, ഇന്ന് മുതൽ ഗോപിക വർമ്മ ഇന്ദു ആകുന്നു. രാത്രി വണ്ടിക്ക് ഇന്ദു പുറപ്പെടുന്നു മറ്റൊരിടത്തേക്ക്. നല്ലൊരു ആന്റി കൂട്ടിനുണ്ടാവും, നല്ലൊരു വീടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ഒക്കെ ബുദ്ധിപൂർവം പ്ലാൻ ചെയ്തത്. സംശയിക്കണ്ട, അങ്കിള് തന്നെ. You are safe in my hands, Gopika. Oh, sorry. Indu. Uncle, ഒരു കാര്യം മറന്നു പോകുന്നു. കേസിനും വഴക്കിനും അല്ല ഞാൻ ഇവിടെ വന്നത്. എന്റെ അച്ഛന്റെ അമ്മയുടെയും ചിരകാല മോഹം, ഒടുവിൽ ഈ മുറ്റത്ത് തന്നെ ഉറങ്ങണമെന്നുള്ള വാശി. മോളെ, എനിക്കറിയാം. അതിനും കുറ്റവാളികളെ പിടികൂടാതെ വയ്യല്ലോ. ചിതാഭസ്മം അവൻ കൈക്കലാക്കിയിരിക്കല്ലേ. ബി കോൺഫിഡൻ്റ്. വൈകാതെ മോൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അങ്കിള് വീണ്ടെടുത്തു തരും. ഷുവർ.
മദർ. നിന്നെ കാണണ്ട എനിക്ക്. മദർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും എല്ലാവരും കൂടി എന്നെ. കാശികളെ നിനക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ അതിന് പെണ്ണിനെ തട്ടിക്കൊണ്ടു പോണായിരുന്നു? മദർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു കുട്ടി നിന്നെ കുറിച്ച്? മതി, എനിക്കിനി കാണണ്ട നിന്നെ. പൊയ്ക്കോളൂ നീ. മദർ, പോകാനല്ലേ പറഞ്ഞത്? എന്റെ മുഖം ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പോലും ഇനി കാണരുത്. ചതിച്ചോ ദൈവമേ, ഇങ്ങനെയുണ്ട് ഒരു പുലിവാലി. ഒരു കാര്യം, എനിക്കൊരു കാര്യം. ഞാനല്ല, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പുറത്ത്. എന്താ മോളെ? വേണുഗോപാൽ കുടുങ്ങിയേക്കും. ഇന്നലെ രാത്രി വേണുഗോപാലകൃഷ്ണനോട് സാമ്യമുള്ള ഒരാളെ ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കണ്ടവരുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. എങ്കിലും വേണുവിനെ കുറിച്ചോ അയാളുടെ കസ്റ്റഡിയിലുള്ള ഗോപികാവർമ്മയെ കുറിച്ചോ
കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കേസ് അന്വേഷണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡി ഐ ജി ചന്ദ്രശേഖര മേനോൻ പ്രസ്താവിച്ചു. വേണുഗോപാലകൃഷ്ണനെ പോലീസ് കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ കണ്ടത്. ചെക്ക്. ചേട്ടത്തി, ഇവിടെ ഒരു ഒരു ഗോപികയുണ്ടോ? ഒരു ഗോപികയില്ല, രണ്ട് ഗോപികയില്ല. അയ്യോ അയ്യോ ചേട്ടത്തി, അതെ ഞാനേ ഇവിടുത്തെ പെൺകുട്ടിയെ കാണാൻ കുറെ ദൂരേന്ന് വരേ. ഓ, എന്ത് മോളെയോ? അല്ല, അത് ചെറിയൊരു ആലോചനക്കാ. നിനക്ക അപ്പൊ വല്ല കാഴ്ച ബംഗ്ലാവിലോ സർക്കസിലോ നോക്കുന്നതല്ലേ നല്ലത്? അയ്യോ ചേട്ടത്തി, അത് എനിക്കല്ല, എന്റെ കൂട്ടുകാരന് വേണ്ടിയാ. ഓ, അപ്പത്താൻ ബ്രോക്കറാ? അതെ. പെണ്ണിനെ കാണിച്ചു തരാം, പക്ഷെ കല്യാണം നടന്നാൽ കമ്മീഷൻ 50-50. വരൂ മോളെ. ഈ പയ്യൻ നിന്നെ കാണാൻ വന്നതാ, കൊറേ ദൂരെ. നമസ്കാരം. നല്ല മനുഷ്യൻ, തങ്കം പോലത്തെ മനുഷ്യൻ. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ പോയി ചായ ഇടാം. എല്ലാം ഞാൻ കേട്ടു. വിവാഹത്തിന് സമയമാവുമ്പോ ഞാൻ അറിയിക്കാം. ബ്രോക്കർ അന്ന് വന്നാ മതി. അയ്യോ, ഞാൻ ബ്രോക്കർ അല്ല, അത് ഞാൻ ചുമ്മാ ഒരു പുളു അടിച്ചതാ നിങ്ങളെ ഒന്ന് മുട്ടാൻ. ഹലോ. പേടിക്കണ്ട, ഞാൻ തട്ടിക്കൊണ്ടുപോകാനൊന്നും വന്നതല്ല. നമ്മുടെ വേണുഗോപാലകൃഷ്ണനെ അറിയില്ലേ? അവൻ പറഞ്ഞു വിട്ടതാ. വേണുഗോപാലകൃഷ്ണൻ? ആ അതേനെ, അന്ന് നിങ്ങളെ പിടിച്ച് കാറിലിട്ട് കൊണ്ടുപോയ പാർട്ടി എന്റെ ഫ്രണ്ടാ, ക്ലോസ് ഫ്രണ്ടാ. കക്ഷി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇന്നലെ അവൻ ഇവിടെ വന്നതും നിങ്ങൾ കിടന്ന് കാറിയതും ഒക്കെ കുഴപ്പമൊന്നുമില്ല, അത് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. ഇതിപ്പ മാറ്റിത്തരാം. അതിനാ ഞാൻ തന്നെ വന്നത്. എന്നെ കണ്ടാൽ നിങ്ങൾ നിലവിളിക്കുകയൊന്നുമില്ലല്ലോ. ഈശ്വര, പ്രശ്നങ്ങളൊക്കെ ഒതുക്കാൻ ഞാൻ വേലായതിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്നോടെ അതെല്ലാം തീരണേ. എന്റെ വണ്ടി തിരിച്ചു കിട്ടണേ. എനിക്ക് നല്ലത് വരുത്തണേ. വേലുവിനും നല്ലത് വരുത്തണേ. ദൈവമേ. നമ്മടെ വേണു പോയി പിടിച്ചിട്ട് വരാം. യെസ് സർ. ദൈവമേ, തൽക്കാലം സ്പീഡിൽ ഓടാൻ ശക്തി തരണേ. പേടിയുണ്ടോ? ഞാനില്ലേ കൂടെ. എന്നെ മുറുകെ പിടിച്ചോ, ഗട്ടറുണ്ട്. മുറുകെ പിടിച്ച സ്പീഡ് വിടുവോ? പിടിച്ച് ഇങ്ങനാണോ? വല്ല നഷ്ടമുള്ള കാര്യമാണോ? മുറുക്കാം. ഇത്തിരൂടെ മുറുകെ മുറുക്കി. ഇപ്പൊ കണ്ടോ എന്റെ സ്പീഡ്? വേഗം വിട്. നിർത്തു നിർത്തു നിർത്തു, സൈഡിലോട്ട് മാറ്റി നിർത്തു. കൊച്ചെ ബ്രേക്ക് പിടി. താങ്ക് യു വെരി മച്ച്. ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. കണ്ടു കാണും, ഞാനൊരു മഹാനാണേ. ഇടക്കിടക്ക് എന്റെ പടം പത്രത്തിൽ വരും. പോട്ടെ. എന്താ ഇതിനാണോ ചേട്ടാ സ്പീഡി വണ്ടി വിടാൻ പറഞ്ഞേ? പിന്നല്ലാതെ. ഐ ലവ് യു ചേട്ടാ. ജമ്മു.
ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കൊച്ച നിന്നോട്? എന്നെ വെറുതെ വിട്ടാര്. ഓട്ടമിടല്ലേ, ഒരാളോടുണ്ട്. Follow him. എത്രയാ? ഒരു രണ്ട്. സോറി. അവസാനം കറങ്ങി തിരിഞ്ഞ് ഈ 50,000 രൂപ എന്റെ കയ്യിൽ തന്നെ വരുമെന്ന്. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാറെന്ന് നോക്കണം. 50,000 രൂപയോ? എന്നെ പിടിച്ചുകൊടുത്ത 50,000 രൂപ കിട്ടും. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്നെ ആദ്യം കണ്ട ഈ ചേട്ടനല്ലേ? 50,000 രൂപയോ? എല്ലാവർക്കും പങ്കുവെച്ചു തരാൻ വരും. ചേട്ടാ, പല സ്വിമ്മിംഗ് പൂള് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തിളച്ച വെള്ളമുള്ള സ്വിമ്മിംഗ് പൂള് ആദ്യമായിട്ട് കാണുക. Oh!
തുമ്പപ്പൂവും കാക്കപ്പൂവും തേടി കാടായ കാടൊക്കെ അലഞ്ഞു നടന്നിരുന്ന കുട്ടിക്കാലം മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ശാന്തി. രാഘവേട്ട, എനിക്കും ഒന്ന് പറയാനുണ്ട്. മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് രാജകുമാരിയെ രക്ഷിച്ച രാജകുമാരന്റെ കഥ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ചിത്രം ഈ രാഘവേട്ടന്റേതായിരുന്നു. ശാന്തി, പിന്നെ നന്നായിട്ട് കൂടി എന്നാലേ എന്നിട്ട് വെന്താ കുട്ടി, പനിനീർപ്പൂ പോലുള്ള നിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കും. ഞാൻ നിന്നെ മേക്കപ്പ് ചെയ്യും, നീ സ്റ്റേജിൽ കയറുന്നു, കൈയടി മേടിക്കും. ഇന്നത്തെ പ്രോഗ്രാം നീ കലക്കും. അതിനിടയ്ക്ക് വന്ന് ഇവിടെ ഇരിക്കുവാനോ? ആദ്യം ചില അങ്ങനെ ആൽമാർത്തതാ അങ്ങനെ നിന്നെ ഞാൻ ഇന്ന് സൂപ്പർ സ്റ്റാർ ആക്കും. അയ്യോ, ഇതിപ്പോ എടാ വയ്ക്കുന്നേ? അയ്യോ, കണ്ണിലായിപ്പോയി. ചേട്ടൻ എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചേട്ടന്റെ കൂടെ ഇറങ്ങി പോരുന്നത്. പേടിക്കണ്ട ശാന്തി, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല, സത്യം. അയ്യോ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ എന്തിയേ? ഏ, വെള്ളം വരച്ച വജി കിടക്കാം. ഇതുവരെ തീർന്നില്ലേ മേക്കപ്പ്? സമയമായിരുന്നു. നിന്റെ ഏറ്റവും ഉയർന്ന വാക്കുകൾ അമൃത വർഷമായി എനിക്ക് തോന്നുന്നു. എന്റെ ജീവിതം ധന്യമായതായി ഞാൻ അറിയുന്നു. നിർത്ത് 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 നിർത്ത്, ഒരു മിനിറ്റ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ ഞാൻ അഭിനയിക്കണം, പ്രശ്നമില്ല. എന്റെ ജീവിതം തന്നെ ഒരഭിനയമാണ്, ഞാൻ അഭിനയിക്കാം. സമ്മതിക്കില്ല, പോട്ടെ. ആരെ കുഴപ്പം വേണ്ട തോന്നുന്നു രാഘവേട്ട? കണ്ടില്ല, ക്ഷമിക്കണം സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒന്ന് നിൽക്കണേ. ഇതുവഴി ഒരു ചെറുപ്പക്കാരനോടി പോകുന്നതാണോ? ഇല്ലല്ലോ. ശ്രദ്ധിച്ചെടുത്തൂടെ, ഓട്ടും ചൂട്ടും ഒക്കെ ഇട്ട് മതി മതി മതി. Excuse me, sir.
ഞങ്ങളും അല്പം തിരക്കിലായിരുന്നു. ഓക്കേ, ഇറ്റ്സ് ഓൾ റൈറ്റ്. സാറിനെ എവിടെയോ കണ്ടു മറന്നതുപോലെ. സാധ്യതയുണ്ട്. ഞാൻ പണ്ട് ഇവിടൊക്കെ തന്നെ കറങ്ങി നടക്കുകയായിരുന്നു. പിന്നീട് ആർമിയിൽ ചേർന്നു. 30 കൊല്ലത്തെ സേവനത്തിന് ശേഷം ദാ നേരെ ഇറങ്ങി വരികയാണ്. ഓ, ഐ ആം സോറി, എനിക്ക് തോന്നിയതാവും. ബൈ ബൈ. എക്സ്ക്യൂസ് മീ കേണൽ നായർ. യെസ്. ഇതുവഴി ഒരു ചെറുപ്പക്കാരനോടി പോകുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ആരെയും കണ്ടില്ല. ഓക്കെ. ചിന്തകത്തോ ചിലമ്പണിഞ്ഞു വാളെടുത്ത് കോമരങ്ങൾ തുള്ളവേ കാവൽ ദൈവങ്ങളെ ഓടാനിടം തരി വാനമ്പാടി പോലെ ദൂരെ ദൂരെ ചിന്തകത്തോ ചിലമ്പണിഞ്ഞു വാളെടുത്ത് കോമരങ്ങൾ തുള്ളവേ. ഞാൻ കേണൽ നായർ. ഈ വീട്ടിലെ പുതിയ താമസക്കാരനാ. എന്താ പേര്? പേര് പേര് ഇന്ദു. ചന്തു. ഇന്ദു. ഓ, ഇന്ദു. ചെവി എത്ര പോരാ. പിന്നെ കാണാം. കേണൽ നായർ. വേണുഗോപാലകൃഷ്ണൻ, പിന്നെ കാണാം. ഗുഡ് ബൈ. ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. വലിയ കുസൃതിക്കാരിയാ. വാ, വീട്ടിൽ പോവാം. താങ്ക് യു. മോളെ, സാരമില്ല. കുട്ടികളായ ഇങ്ങനെ വീഴും കാലുമുറിയും. മോള് കണ്ടതൊന്നും ആരോടും പറയല്ലേ. അങ്കിൾ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാം. എന്താ മോളെ, എന്ത് പറ്റി? എന്താ എന്താ മോള് സംസാരിക്കാത്തത്? പേടിക്കണ്ട, അവൾ ജന്മനാ സംസാരിക്കില്ല. സോറി മോളെ, സോറി.
വടക്കേപ്പാട്ടെ അപ്പുവേട്ടന്റെയും പ്രഭച്ചേച്ചിയുടെയും മോളാ. രണ്ടുപേരും ഓഫീസിൽ പോയിരിക്കുക, വരുമ്പോ ഇത് കണ്ടാ ബഹളാവും. അറിയാതെ ഭയപ്പെടണ്ട, മോള് കളിക്കുമ്പോ താനെ വീണതാന്ന് ഞാൻ പറഞ്ഞോളാം. പാവം കുട്ടി ശരിക്കും നൊന്ത് കാണും. മോളുടെ പേര് ഇന്ദു എന്നല്ലേ പറഞ്ഞത്? എന്തേ? ഒന്നുമില്ല. വരട്ടെ. മിസ് ഗോപിക വർമ്മ. ഇത് വഴി കിടന്ന് കിട്ടിയതാ. ഇതിലൂടെ കുട്ടി ആരാണെന്നും എന്താണെന്നും ഞാൻ മനസ്സിലാക്കി. എന്നാലും എന്റെ അറിവ് പൂർണ്ണമല്ല, ഇനിയും എന്തൊക്കെയോ അറിയാൻ ബാക്കിയുണ്ട്. പറയാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാൻ ഈ അങ്കിളിന് മടിയില്ല. പേടിക്കണ്ട, അങ്കിൾ ആരോടും ഒന്നും പറയില്ല. മോള് കണ്ടിട്ടും കാണാതെ പോവുകയാണല്ലേ, പിണക്കമാണോ? സോറി, ഞാൻ അങ്കിളെ കണ്ടില്ല. സോറി പറയേണ്ടത് ഞാനല്ലേ കുട്ടി. അർഹത ഇല്ലാതിരുന്നിട്ടും ഞാൻ ഇന്നലെ കുട്ടിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് വെറുതെ അന്വേഷിച്ചു. എല്ലാം കുട്ടിയോട് എനിക്ക് തോന്നിയ സ്നേഹവും വാത്സല്യവും കൊണ്ടാണ്. കുട്ടി എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. ഒരിക്കലും എന്റെ കണ്ണു നനയാതെ മനസ്സ് നോവാതെ കാത്തുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷിക ദിനമായിരുന്നു അന്ന്. കൊച്ചു കൊച്ചു തമാശകളിലൂടെ, പിന്നെ സ്നേഹം നിറഞ്ഞ കൊച്ചു കൊച്ചു പിണക്കങ്ങളിലൂടെ ഞങ്ങളത് ആഘോഷിക്കുകയായിരുന്നു. പൊടുന്നനെ ഒരു ദുസ്വപ്നത്തിൽ നിന്നെന്ന പോലെ jewels. I won't harm you. Quick. Come on, quick. Hello, what is control room? Thank you.
I don't want to kill you. You are very beautiful. I like you very much. I want to marry you. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ എല്ലാരും എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? കരയാതെ പോണേ. മോക്ക് നഷ്ടമായതെല്ലാം വൈകാതെ തിരിച്ചു കിട്ടും. ഇനി ഈ കേളലെങ്കിലും മോളുടെ കൂടെ എന്തിന്? നമ്പർ വണ്ണിന് പോണം, ഇപ്പൊ വരാം. എന്നെ രക്ഷിക്കാനുള്ള വേണുവിന്റെ ശ്രമം വെറും നാടകമായിരുന്നു. ഇന്നുണ്ടായിരുന്നവരൊക്കെ അന്നും അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരാ, എനിക്ക് ഉറപ്പാ. മോളെ, മോള് വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. അവൻ മോളെ രക്ഷിക്കാൻ തന്നെ അവൻ ശ്രമിച്ചത്. കേണൽ, മോളെ ഇങ്ങനെ എതിർക്കാതെ ഒന്ന് അഭിനന്ദിക്കി. ഒക്കെ അവന്റെ നാടകമായിരുന്നു എന്ന് ഇവൾ ഊഹിച്ചില്ലേ? സാധാരണ പെമ്പിള്ളേരായിരുന്നെങ്കിൽ ഇത്തരം ചീപ്പ് ട്രിക്സിൽ വീണുപോവില്ലായിരുന്നോ? ആരെന്തു പറഞ്ഞാലും ഇതൊക്കെ അവന്റെ നാടകമാണെന്ന് കരുതാൻ എനിക്കാവില്ല. ഒക്കെ നാടകമായിരുന്നു അങ്കിൾ, അല്ലെങ്കിൽ എന്നെ കിഡ്നാപ്പ് ചെയ്യുന്ന കൃത്യസമയത്ത് തന്നെ അയാൾ എങ്ങനെ അവിടെ എത്തി? വിളമ്പട്ടെ. മതി മതി മതിയോ? അല്ല, കേണലപ്പ എവിടെ പോയിരിക്കായിരുന്നു? നേരിട്ട് കണ്ട ബോധ്യമാവായിരുന്നില്ലേ? രക്ഷിക്കാൻ വേണവും അത് നേരിട്ട് കാണാൻ ഞാനും വേണം എന്ന് വെച്ചാ ചുറ്റി പോത്തേ ഉള്ളൂ. എന്താ അങ്കിൾ? അല്ല, വേണു മോളെ രക്ഷിക്കുന്ന നേരത്ത് അങ്കിള് പോയിരിക്കായിരുന്നല്ലോ, പിന്നെങ്ങനെ നേരിട്ട് കാണാൻ? മോളെ, അങ്കിൾ ഇതൊന്നും നേരിട്ട് കണ്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പാ വേണു വെറും പാവമാ. മോളുടെ ഡി ഐ ജി അങ്കിൾ വെറുതെ ഓരോന്നും മെനഞ്ഞെടുക്കുക. ആർമിക്ക് പലതും തെറ്റാം, പക്ഷേ പോലീസിനൊന്നും തെറ്റില്ല കേണലേ. കേണൽ കരുതുന്നത് പോലെ വേണു ഒരു പാവമായിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് ഏറ്റവും വിലപ്പെട്ട അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ചിതാഭസ്മം തന്നെ അവൻ കവർന്നെടുക്കുമായിരുന്നോ? പറയൂ. അല്ല, അതവന് പറ്റിയ ഒരു കയ്യബദ്ധമാകാം. അബദ്ധമായിരുന്നെങ്കിൽ രക്ഷിക്കാൻ പാടുപെടുന്ന നേരത്ത് ചിതാഭസ്മം തിരിച്ചു തരുമായിരുന്നില്ലേ?
അങ്കിൾ എന്താ എന്താ വേലായുത നീ ആണടാ യഥാർത്ഥ കൂട്ടുകാരൻ ഇത്രയും നാൾ മോള് കണ്ണീരോടെ കാത്തിരുന്നത് എന്തിനായിരുന്നു അതിതാ ഇപ്പൊ എന്തു പറയുന്നു വേണു നിരപരാധിയാണോ അതോ ഇതും അവന്റെ ഒരു നാടകമാണെന്ന് തോന്നുന്നുണ്ടോ മോളെ ഒന്നും തെറ്റില്ല എന്ന് അവകാശപ്പെടുന്ന പലർക്കും പലതും തെറ്റാം അത് ശരിയാ അതുകൊണ്ടാ ഈ വയസ്സം പറയുന്നത് ക്രിമിനൽ ആണെന്ന് മുദ്ര കുത്തി ഒരാളെ ബലിയാടാക്കുന്നതിന് മുമ്പ് അതാരായാലും രണ്ടു വട്ടം ആലോചിക്കണം കുട്ടി ഒരാൾ കാരണം ആ വേണു എന്തൊക്കെ യാതനകളും പീഡനങ്ങളുമാണ് അനുഭവിക്കുന്നതെന്ന് എനിക്ക് മാത്രം ദൈവത്തിന് മാത്രമേ അറിയൂ കുറേ നേരമായി ഇവൻ ഈ വീടിന് പരിസരത്ത് കറങ്ങി നടക്കേണ്ടത് ഭാഗ്യത്തിന് ഞാൻ ഇവനെ കണ്ടു ദുർഭാഗ്യത്തിന് അവൻ എന്നെ ഇവൻ ഓടി ഞാൻ ഓടി ആ കവലയിൽ വെച്ച് ഞാൻ ഇവനെ പിടിച്ചു സാർ അപ്പോ നീയും വേണും കൂടിയാണ് ചിതാവസ്മം ഇവിടെ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചത് അല്ലടാ അവനോടെ പറയണം ഈ ഒരു ദിവസം അവനെ തല്ലരുത് നിങ്ങളുടെ കണ്ണിൽ ഇവനും വേണുവും കുറ്റവാളികളായിരിക്കും പക്ഷെ ഇന്നവർ മോളുടെ കണ്ണീര് തോരാൻ അവൾക്ക് ഏറ്റവും വിലപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും ചിതാഭസ്മം തിരിച്ചുകൊടുത്തു അത് നന്മയാണ് കരുണയാണ് അതിന്റെ പ്രതിഫലം ഈ ക്രൂരതയാവരുത് ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ് ഉപദ്രവിക്കണ്ട വിട്ടേക്ക് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ സാറിന് നന്മ വരും അപ്പൂപ്പനും അമ്മൂമ്മ ഇവിടെയല്ലേ ഉറങ്ങി കിടക്കുന്നത് അവരെ ശല്യപ്പെടുത്തുന്ന നല്ല ശീല അപ്പൂപ്പനോടും അമ്മൂമ്മയോടും മാഫ് പറയും കരയാ നീ നാണക്കേട് കുറച്ചു കാലം കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഇതുപോലെ ഉറങ്ങിക്കിടക്കേണ്ടി വരില്ലേ അന്ന് മോളല്ലേ മോളുടെ മക്കളോട് വഴക്കിടേണ്ടത് നിങ്ങളെ ഉപദ്രവിക്കില്ല ദയവ് ചെയ്ത് നിലവിളിക്കരുത് നിങ്ങളിത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ നിങ്ങൾ ഒരാളാണ് ലോകത്തിന്റെ മുമ്പിൽ എന്നെ കുറ്റവാളിയാക്കിയത് അതിനെനിക്ക് പരാതിയില്ല നിങ്ങൾ ഒരാളാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് അതിനും എനിക്ക് പരാതിയില്ല പക്ഷെ ഒന്നും മറക്കരുത്
ഇത്രയൊക്കെ എന്നെ ദ്രോഹിച്ചിട്ടും ഒരു വിഡ്ഢിയെ പോലെ ഞാൻ നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ ദുഃഖം മനസ്സിലാക്കിയതുകൊണ്ടാണ്. താരാട്ട് വാടി താരോടിച്ചു വളർത്തിയ അച്ഛനും അമ്മയും പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അതെനിക്കറിയാം. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുഖം കണ്ടിട്ടില്ല, അവരുടെ താരാട്ട് കേട്ടിട്ടില്ല, തലോടലേറ്റിട്ടില്ല. പക്ഷേ എന്നെ പൂവ് പോലെ പൊന്നുപോലെ വളർത്തിയ ഒരാളുണ്ട്, എൻ്റെ മദർ. അവരെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി, അവരെ കൊണ്ടും നിങ്ങൾ എൻ്റെ മുഖത്ത് തുപ്പിച്ചു. ഇനി ഇത് താങ്ങാൻ എനിക്ക് വയ്യ. അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ എന്റെ മദറിനെ ചെന്നൊന്ന് കാണണം, നടന്നു എന്താണെന്ന് പറയണം. മോളെ എന്താ നിലവിളിക്കാത്തത്? മടിക്കണ്ട, ഇനി നിങ്ങൾക്ക് നിലവിളിക്കാം. വേണ്ട, എന്നെ നിങ്ങൾ രക്ഷിക്കണമെന്നില്ല, വല്ലാതെ വൈകിപ്പോയി. പിന്നെ ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ രക്ഷിക്കേണ്ടത് എന്റെ കൂട്ടുകാരനെ, വേലായുധനെ. എന്നെ പോലെ നിങ്ങളോടൽപ്പം കരുണ കാട്ടിയെന്ന് തെറ്റേ അവനും ചെയ്തിട്ടുള്ളൂ. ആരാ മോളെ അവിടെ? ആരുമില്ല ആന്റി, വിളക്ക് വിളക്കണഞ്ഞു പോയതാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. വെൽക്കം വെൽക്കം. ഒരു വട്ടം കൂടി. അയ്യോ, ഇത് വേണുവിന്റെ കൈ പോലെ ഇരിക്കുന്നു. വേണുവിന്റെ കയ്യ്, വേണുവിന്റെ കാല്, എന്താ ഏത് നേരവും തനിക്കിപ്പം അവന്റെ വിചാരേ ഉള്ളൂ. ഡോണ്ട് ബി സില്ലി. എനിക്ക് എനിക്കെന്തോ വേണു ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നു. വേണു ഒരിക്കൽ പോലും തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. ഫ്രണ്ടിനെ രക്ഷിക്കണം, മദറിനെ കാണണം എന്നൊക്കെ അയാൾക്ക് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നുള്ളൂ. ക്രിമിനൽ ആയിരുന്നേ, സ്വയം രക്ഷപ്പെടാനല്ലേ. ആരും ശ്രമിക്കൂ അങ്കിൾ. മോളെ, ഇതൊക്കെ മോളെ വീഴിക്കാനുള്ള അവന്റെ ചീപ്പ് ട്രിക്സ് ആവും. അല്ല അങ്കിൾ, എന്നെ വേണോ ശരിക്കും കിഡ്നാപ്പ് ചെയ്തിട്ടില്ലല്ലോ, നമ്മളല്ലേ വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞു പരത്തിയത്. അപ്പോ വേണോ ഇന്നസെന്റ് അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഇതാര് തെളിയിക്കും കുട്ടി? ഞാൻ തെളിയിക്കും. അതിപ്പോ എങ്ങനെ തെളിയിക്കും? ആ, വഴിയുണ്ട് വഴിയുണ്ട്. എന്ത്? താൻ എന്നും വേണുവിനെ കാണുക, സംസാരിക്കുക, കൂടുതൽ അടുക്കുക. അപ്പം മനസ്സിലാവുമല്ലോ അവൻ ക്രിമിനൽ ആണോ അല്ലയോ എന്ന്. ഇനി ഒരു പക്ഷേ അവൻ ക്രിമിനൽ ആണെങ്കിൽ നമുക്ക് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. എന്താ? ഞാൻ വേണുവിനെ കാണാം, പക്ഷേ പോലീസിൽ ഏൽപ്പിക്കാൻ മാത്രം വയ്യ അല്ലേ. ശരി ശരി. അതെന്താ? എന്താ ഇത്? അങ്കിളിന് ഞാനൊരു പ്രസന്റ് കൊണ്ടുവന്നിരുന്നു, ഇത്രയും നല്ലൊരു ബർത്ത്ഡേ പാർട്ടി തന്നതിന്. അത് തരാൻ മറന്നു. വെരി നൈസ്. അന്ന് മനസ്സ് നിറയെ ദേഷ്യമായിരുന്നു, അങ്ങനെ എന്നെ തന്നെ മറന്ന് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എല്ലാം തെറ്റായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഗോപിക എന്നോട് ക്ഷമിച്ചെങ്കിൽ നാളെ കൃപാ തിയേറ്ററിൽ വരിക. വന്നില്ലെങ്കിൽ ഗോപിയേക്ക് എന്നോട് ക്ഷമിക്കാനാവില്ലെന്ന് കരുതിഞ്ഞ. Thank you.
മോളെന്താ ഇവിടെ? ഏത് പടം കാണാൻ വന്നു? ഞാൻ അങ്കിളെന്താ തെരയുന്നേ? ഫസ്റ്റ് ഫ്ലോറിൽ വെച്ച് ഒരു നാറിയുമായി കൂട്ടിയിടിച്ച് മോൾ എനിക്ക് തന്നെ ആ ടവലും പോയി ശരീരവും നൊന്ത്. ടവല് മോളുടെ കൈ തന്നെ കിട്ടിയോ? നന്നായി. വഴിയിൽ ഇത് വീണ് കിടക്കുന്ന കണ്ടപ്പോ ഞാൻ മറ്റെന്തൊക്കെയോ വിചാരിച്ചു. എന്തു വിചാരിച്ചു? വേണു ലിഫ്റ്റിൽ കയറുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നാൽ ആ നാറിയുമായിട്ടായിരിക്കും ഞാൻ കൂട്ടിയിടിച്ചത്. ഇനി അവനെ കാണട്ടെ, ചവിട്ടി നട്ടല്ലൊടിക്കും. വേണുവിന് അറിയാതെ പറ്റിയതാവും അങ്കിൾ. എന്നെ കണ്ട് പാവം പേടിച്ചോടുകയായിരുന്നു. തന്നെ കണ്ട് പേടിച്ചോടാൻ മാത്രം ഭീരുവാണോ അവൻ? അല്ല, എന്റെ കൂടെ ഡി ഐ ജി അങ്കിളും ഉണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ഡി ഐ ജി അങ്കിളിനെ കൊണ്ട് എന്നെ അല്ല വേണുവിനെ പിടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? ഡി ഐ ജി അങ്കിൾ എന്നെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. അല്ലെങ്കിലും ഞാൻ വേണുവിനെ പിടിപ്പിക്കില്ലെന്ന് അങ്കിളിന് അറിയില്ലേ? ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം? വേണുവും കൂടി അറിയണ്ടേ? ഇത് ഇക്കണക്കിന് ഇനി വേണു തന്നെ കാണാൻ വരുന്ന പ്രശ്നമില്ല. അത് അങ്കിളിനാ നിശ്ചയം? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് നല്ല നിശ്ചയമാ. എന്നാ നോക്കാം, ഞാൻ നാളെ തന്നെ വേണുവിനെ കാണും. തമാശ തമാശ തമാശയല്ല, ഞാൻ നാളെ വേണുവിനെ കാണും കാണും കാണും. എവിടെ വെച്ച്? ഇന്ന് കാണുന്ന കേണലങ്കിളിനോട് ചുമ്മാ പറഞ്ഞിരുന്നു. എന്തോ എനിക്കും തോന്നി ഇവിടെ വരുമെന്ന്. ആരും കേൾക്കാതെ കേണലങ്കിളിന്റെ ചെവിയിലാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചെവിയിൽ നിന്നും എന്റെ ഹൃദയത്തിലേക്ക് അത് ഒഴുകിയെത്തിയിരിക്കാം. കേണലങ്കിളിനെ അറിയോ? എനിക്ക് അച്ഛനെ പോലെയാ. പണ്ടേ അദ്ദേഹം പറയാറുണ്ട് വേണു പാവാന്ന്. അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തേ? അല്ല, ഒരു നല്ല മനുഷ്യനല്ലേ മറ്റൊരു നല്ല മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റൂ. ചിലപ്പോ കേണലങ്കിൾ ഇവിടെ വരും. ഞാൻ ഇങ്ങോട്ട് പോരുന്ന് അദ്ദേഹത്തിന് അറിയാം. അതിനെന്താ, വരട്ടെ. എനിക്ക് കക്ഷിയെ ഒന്ന് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. വേണ്ട വേണ്ട, വേണുവിനെ കണ്ട വെറുതെ അതും ഇതും പറയും. അതും ഇതുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജനാലയും വാതിലും ഒക്കെ അങ്ങ് അടച്ചുകളയാം. ആരും ഇല്ലെന്ന് കരുതി കേണലങ്കിൾ മടങ്ങിപ്പോയിക്കൊള്ളു. വേണ്ട. Thank you.
തൂകി മലത്താലം കൊണ്ടുവന്നതാറ് എഴുതിരി വിളക്കിന്റെ മുന്തി ചിരി തൂകി മലത്താലം കൊണ്ടുവന്നതാറ് കനകമഞ്ചാടിപ്പോലെ ഹലോ ഡി ഐ ജി ഹിയർ. ഇത് കേണൽ നായരാണ്. തനിക്കിപ്പ എന്താ? അയ്യോ, കേണൽ നായരാണോ? പറയൂ. ആ ആഫ്രിക്കക്കാരനെ പിടികൂടിയിട്ടുണ്ട് സാർ. ഉടനെ ഗോപിക മോളുടെ തറവാട്ടിലെത്തണം. അവൻ അവിടെ ഉണ്ട്. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ഈയിടെ തട്ടിക്കൊണ്ട് പോകപ്പെട്ട മിസ് ഗോപിക വർമ്മയുടെ അച്ഛനമ്മമാരെ ലണ്ടനിൽ വെച്ച് കൊല ചെയ്ത സൈമൺ ആന്റണി എന്ന ഇന്റർനാഷണൽ കില്ലറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡി ഐ ജി ചന്ദ്രശേഖരൻ മേരിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സൈമൺ ആന്റണിയുമായി ബന്ധമുള്ള മറ്റു ചില കുറ്റവാളികളെ കുറിച്ചും പോലീസിന് വ്യക്തമായ സൂചന. പിന്നെ ആരാണ് താങ്കളെ ഈ കൃത്യനിർവഹണത്തിൽ സഹായിച്ചത്? കേണൽ നായർ എന്ന എന്റെ ഒരു സുഹൃത്താണ് ഇയാളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തന്നത്. അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് ഒരു ബലപ്രയോഗം കൂടാതെ ഈ ഇന്റർനാഷണൽ കില്ലറെ അറസ്റ്റ് ചെയ്യേണ്ട ജോലി എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതിന് ഞാനും എന്റെ സഹപ്രവർത്തകരും കേണൽ നായരോട് കടപ്പെട്ടിരിക്കുന്നു.
അങ്കിളിന് എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു? അങ്കിൾ അവിടെ വന്നിരുന്നു. തറവാട്ടി വെച്ച് വേണുവിനെ കാണുമെന്ന് അങ്കിളിന്റെ ചെവി പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ അപ്പോഴാണ് ബോധമറ്റ് കിടന്നിരുന്ന മോളയും തോളിലേറ്റി വേണു ഹോസ്പിറ്റലിലേക്ക് വരാൻ ഒരുങ്ങുന്നത് കണ്ടത്. ഞാൻ അവനെ തടഞ്ഞു. കാരണം അവൻ എന്നെ പോലെ പുറത്തിറങ്ങി നടന്നാ പോലീസ് പിടിക്കില്ലേ? പക്ഷേ മോളെ എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ അവന് മടിയായിരുന്നു. പിന്നെ ഞാനായാലും അവനായാലും ഒന്നല്ലേ എന്ന് ചോദിച്ചപ്പോ വഴങ്ങി. അങ്ങനെയാ തന്നെ ഞാൻ ഇവിടെ എത്തിച്ചത്. അപ്പൊ വേണു പേടിക്കണ്ട, അവനൊന്നും പറ്റിയിട്ടില്ല. അവനോട് ഞാൻ ഓടിപ്പൊക്കളാൻ പറഞ്ഞു. ചിരിച്ചാ പോരാ, വേണുവിനെ രക്ഷിച്ചതിന് അങ്കിളിനോട് ഒരു താങ്ക്സ് പറ. നമ്മുടെ വേണുവിന്റെ മദറിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, ഒരു സീരിയസ് ഓപ്പറേഷൻ. ഇതൊരു സാഡ് ന്യൂസ് അല്ലേ? ഉവ സർ, സാഡ് ന്യൂസ് ആണ് അവന്. പക്ഷെ എനിക്കിതൊരു ഹാപ്പി ന്യൂസ് ആണ്. മദറിനോടുള്ള വേണുവിന്റെ സ്നേഹവും ആദരവും എനിക്ക് നന്നായിട്ട് അറിയാം. മദറിന് അസുഖമാണെന്ന് കേട്ടാൽ വേണു എവിടെയാണെങ്കിലും പറന്നു വരും. വരണം, അപ്പൊ ഞാൻ അവനെ പൊക്കും. ഇപ്പൊ എന്ത് പറയുന്നു? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്താ മോളെ? മോളെ പിടിച്ചേ. മദർ, ചുറ്റും പോലീസുകാരാ. മദറിനെ കാണാൻ ഞാൻ വരുമ്പോ എന്നെ പിടിക്കാൻ. എന്നാലും ഞാൻ ഇനിയും വരും, വരാതിരിക്കാനാവില്ല എനിക്ക്. മദർ എനിക്ക് മാപ്പ് തരണ്ട. എന്നും മദറിനെ കാണാൻ എന്നെ അനുവദിച്ചാൽ മതി. അത് മതി, അത് മതി എനിക്ക്. നിന്റെ മുഖം എനിക്ക് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ?
വേണു ഇവിടെ വന്നിരുന്നു ഇല്ലേ? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും ശിക്ഷിക്കരുത് സാർ. ചൂട് അല്ലേ? ഓ, അത്രയ്ക്ക് ചൂടൊന്നുമില്ല. പതിവില്ലാതെ ഈ വഴി ഈ സമയത്ത് എന്താ? പതിവില്ലാത്ത പലതിന്റെ അർത്ഥമാണ് എനിക്കും അറിയേണ്ടത്. എന്നു മുതൽ അങ്കിളിന് ഓർമ്മക്കുറവ് തുടങ്ങിയത്? എന്തേ? അങ്കിൾ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കാര്യം മറന്നു. ഞാൻ സമ്മാനിച്ച ഈ ടവൽ. താങ്ക് യു. ഈ ടവൽ കുട്ടിക്കിത് എവിടുന്ന് കിട്ടി? അങ്കിൾ മറന്നോ? എന്റെ ബെഡിൽ മറന്നു വെച്ചിട്ടാണ് അന്ന് അങ്കിൾ പോയത്. മോളെ, കട്ടിലിൽ നിന്ന് തന്നെയാണോ നോക്കിയത് കിട്ടിയത്? അതെ. കൂൾ ഡൗൺ അങ്കിൾ. ഇതിൽ ഇത്ര വേവലാതിപ്പെടാൻ എന്തിരിക്കുന്നു? പ്രായമാവുമ്പോ മറവിയും ഓർമ്മ പശകും സാധാരണ. എക്സാക്ട്ലി. ഒരു പോം വഴിയേ ഉള്ളു ഇതിന്. കൂട്ടിനൊരാളെ കണ്ടുപിടിക്കുക, മറന്നാൽ ഓർമ്മിപ്പിക്കാനും തെറ്റിയാൽ തിരുത്താനും ഒരു കൂട്ടുണ്ടായാലല്ലേ പറ്റൂ? അതിപ്പോ എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പ്രായം കുറെ ആയില്ലേ. ജരാനര കയറിയിരിക്കുന്ന ഈ വൃദ്ധന് ഇനി ആര് പെണ്ണു തരാനാ? എന്നതാ കേട്ടോ, എന്റെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്, അങ്കിളിനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന സുന്ദരിയും സുശീലയുമായ ഒരു പാവം പെൺകുട്ടി. എന്നെ പോലെ ആലോചിക്കട്ടെ ഞാൻ. താൻ കാര്യമായിട്ടാ? ഇത് പിന്നെ തമാശ പറയാനുള്ള പ്രശ്നമാണോ? ദാ ആളെ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്. സമയമില്ല. കണ്ണടക്ക്, കണ്ണടക്കാൻ. ഡോണ്ട് ഓപ്പൺ യുവർ ഐസ്. കണ്ണു തുറന്നോളൂ. ഇനി ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല മോളെ. എല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. പ്രച്ഛന്ന വേഷ മത്സരത്തിന് പോവുമൊന്നുമല്ല, ഇതെന്റെ യൂണിഫോമാ. ഡി ജി സാർ പറഞ്ഞതുകൊണ്ട് വേലക്കാരിയായിട്ട് അഭിനയിച്ചതാ. ശരിക്കും ഞാനൊരു എസ്ഐ ആ. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടമായിരുന്നു. ചേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് മോള് പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. അത് പിന്നെ എന്താ, മോള് പറഞ്ഞത് സത്യമല്ലേ? എന്നെ ഇഷ്ടമല്ലേ? എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലേ? മൗനം സമ്മതാണെന്ന് എനിക്ക് അറിയാം. എന്താ ഇനി വാക്ക് മാറരുത് കേട്ടോ. മാറിയാ അറിയാലോ.
ഞാൻ പോലീസാ. പോലീസ് മുറ പ്രയോഗിക്കാൻ എനിക്ക് ഒരു മടിയും ഇല്ല. പോട്ടെ. നോക്കിക്കോ. അയ്യോ, ആ പടം കീറിക്കളയല്ലേ. അത് അത് അതെന്തെയാ? പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ആളല്ലേ ഇത്? അതൊക്കെ പത്രക്കാര് വെറുതെ പറയുന്നതല്ലേ, അവർക്ക് വേറെ എന്തോന്ന് പണി? കുട്ടിക്ക് ഇയാളെ അറിയോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ? വൺ വേയാ. എനിക്ക് അങ്ങോട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ടുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ഈ ആണുങ്ങളുടെ കാര്യമൊക്കെ അങ്ങനെയാ, ഇഷ്ടമുണ്ടെന്ന് ആദ്യം ഒന്നും സമ്മതിക്കുകയില്ല. എന്ന് വെച്ച് നമ്മള് വിടാൻ പാടുണ്ടോ? പിടിച്ചു വെച്ച് സമ്മതിപ്പിക്കണം. അതാ മെടുക്ക്. അയ്യോ, തല്ലു കിട്ടില്ലേ? എവിടെ, നമ്മളൊന്ന് തൊട്ടാ ഏതാണ് മയങ്ങി പോവില്ലേ? ആഹാ, അപ്പൊ ചേച്ചിക്ക് ഈ ഫീൽഡിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലേ. ചേട്ടൻ, ചേട്ടാ, ചേട്ടാ, ചേട്ടന് 100 ആയിസ് ചേട്ടാ. ചേട്ടന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ ഞാൻ നാക്കെടുത്തതേ ഉള്ളൂ. നമ്പർ അടിക്കണ്ട കേട്ടോ, എനിക്കറിയാം എന്നോട് ഇഷ്ടമുണ്ടെന്ന്. സമ്മതിക്കാഞ്ഞിട്ടല്ലേ, എന്നാ ഇന്ന് ഞാൻ സമ്മതിപ്പിക്കും. ആ ചേച്ചി പറഞ്ഞല്ലോ സമ്മതിപ്പിക്കാന്ന്. എന്നെ കാണാനല്ലേ ഇത്രയും ദൂരം വന്നത്, പിന്നെ എങ്ങോട്ടാ ഓടുന്നത്? അന്ന് ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതിന്റെ അർത്ഥം എന്നോട് ഇഷ്ടമുണ്ടെന്നല്ലേ. ഇനി എന്തായാലും നമ്മൾ ഒരു കാര്യം സൂക്ഷിക്കുക, അധികം ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ കല്യാണം നേരത്തെ ഒന്ന് നടത്തുക. ശോശാമ എന്തു പറയണു? ആരെന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. കേണലോ, അത് പിന്നെ ചേട്ടനോട് ചോദിക്കണ്ട സാർ. ഇനി മുതൽ എന്റെ ഇഷ്ടമാണ് ചേട്ടന്റെ ഇഷ്ടം. ചായ കൊടു ചേട്ടൻ. കേണലേ, ശോശാമയ്ക്ക് ബന്ധുക്കളായിട്ട് ഞങ്ങളെ ഉള്ളൂ, കേണലിനും അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വാസം. അപ്പൊ ഇനി മുഹൂർത്തം നോക്കേണ്ട താമസേ ഉള്ളൂ. അടുത്ത മാസം 2-ാം തീയതി ഒരു മുഹൂർത്തം ഉണ്ട് സാർ. അത് കഴിഞ്ഞാ പിന്നെ 30-ാം തീയതി ഉള്ളൂ. 30-ാം തീയതി നടത്താലോ? എനിക്ക് തിരക്കില്ല സാർ, 2-ാം തീയതി നടത്തിയാലും മതി. എന്താ ചൂട് കൂടുതലുണ്ടോ? ശോശാമി ഒന്ന് ചോദിക്കും എന്തിനാ കരയുന്നത്? എല്ലാം എന്റെ തെറ്റാണ്, എന്റെ തെറ്റ്. ഞാൻ ആ ദുഃഖ സത്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കരുതായിരുന്നു. നിറപറയും നിലവിളക്കിനെയും സാക്ഷി നിർത്തി 2 തവണ വിവാഹിതനായതിനാണ് ഞാൻ. പക്ഷേ 2 തവണയും ആദ്യ രാത്രിക്ക് തൊട്ടു മുമ്പ് എന്നെ വിവാഹം ചെയ്ത നിർഭാഗ്യവതികൾ എന്നേക്കുമായി എന്നെ വിട്ടുപോയി. കൊച്ചു കള്ള. പിന്നെ എന്റെ ജാതകം പരിശോധിച്ചപ്പോഴറിഞ്ഞു വിവാഹ ജീവിതം നയിക്കാൻ
ഭാഗ്യമില്ല. എന്നാലും ഞാനും മനുഷ്യനല്ല, എനിക്കുമില്ലേ മോഹങ്ങൾ. മരിക്കാൻ പേടിയില്ലെങ്കിൽ ശോശാമയെ കെട്ടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ സർ. എന്തും നേരിടാൻ ശോശാമയ്ക്ക് ധൈര്യമുണ്ടെന്ന് എനിക്കറിയാം. ശോശാമേ, ശോശാമേ, അന്ധവിശ്വാസങ്ങളെ കെട്ടിപ്പിടിച്ചുപോ. ശോശാമ പോയി, സാരല്ല, ശോശാമയെ മറന്നുകള. മരിക്കാൻ ഭയമില്ലാത്തൊരു പെൺകുട്ടിയെ എന്നെങ്കിലും കേണലിന് കിട്ടും. സങ്കടപ്പെടണ്ടാട്ടോ, ആന്റി പോണേ പൊയ്ക്കോട്ടെ. സാരമില്ല കുട്ടി, ഞാൻ വേറൊരാളെ ആലോചിക്കാം. മറ്റാരുമില്ല, ഞാൻ തയ്യാറാ അങ്കിളിനെ കല്യാണം കഴിക്കാൻ. അപ്പോ വേണു? എനിക്കിഷ്ടല്ല വേണുനെ. അയാൾക്കിപ്പോ വേറെ പെമ്പിള്ളേരുടെ പുറകെ നടപ്പാ ജോലി. മോളെ അങ്ങനെ പറയരുത്, എന്നെ കെട്ടിയ മോൾ ഉടനെ മരിക്കും. മരിക്കട്ടെ, എന്നാലും ഒരു ദിവസമെങ്കിലും അങ്കിളിന്റെ ഭാര്യയായിട്ടല്ലേ മരിക്കുക. അങ്കിൾ എന്താ മിണ്ടാത്തത്? ഡി ഐ ജി അങ്കിൾ സമ്മതിക്കില്ല എന്ന് പേടിയാ? എങ്കിൽ നമുക്ക് ഒളിച്ചോടാം, എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. അത് വേണ്ടി വരും. താങ്ക് യു അങ്കിൾ. നോ മെൻഷൻ പ്ലീസ്. വെറുതെ വിട്ടിവേഷം കെട്ടിക്കുകയാ. ഈ വൃദ്ധന് ഒരിക്കലും മകളെ വിവാഹം ചെയ്യാനാവില്ല. മാത്രമല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ടും അങ്കിളിന്റെ നിലനിൽപ്പ് അപകടത്തിലാവും. അതൊഴിവാക്കാൻ ഞാൻ ഒളിച്ചോടും ഒറ്റയ്ക്ക്. കേണലങ്കിളിനെ മോളിനി ഒരിക്കലും കാണില്ല. എന്നിട്ട് വട്ടുതട്ടിയപ്പോ കേണൽ ആർക്കേ നായർ ഓർക്കണമായിരുന്നു എനിക്കും ഒരു ദിവസം വരുമെന്ന്. ഇനി ഞാൻ കുരങ്ങെളിപ്പിക്കാൻ പോകുന്നത് കേണലെങ്കിളിന്റെ യഥാർത്ഥ രൂപത്തെയാണ്. നിന്റെ വേണുചേട്ടനെ. വേണുചേട്ടനെ കൊരങ്ങൊളിപ്പിച്ച വേണുചേട്ടനും എവിടെയെങ്കിലും പോ. പിന്നെ ചേച്ചിക്ക് ആരാ ഉള്ളത്? മോൾ, മോൾ എന്താ പറഞ്ഞത്? എത്രയായി? 5 രൂപ. ഞാൻ എവിടെയെല്ലാം തിരക്കി കാണാഞ്ഞപ്പോ വേണുവും പോയി എന്ന് വിചാരിച്ചു. കേണലങ്കിൾ എങ്ങോട്ടോ പോയി. അപ്പൊ വേണുവും പോവുമെന്ന് പേടിച്ചു ഞാൻ. ആ കിളവൻ അതും അതിനപ്പുറവും ചെയ്യും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. പക്ഷേ ഓടിപ്പോവായിരുന്നു വേണ്ടത്. ആ നശിച്ച പെണ്ണ് എന്റെ കഴുത്തേ വന്ന് കേറുമെന്ന് ഞാൻ അറിഞ്ഞു. അത് കണ്ടുടനെ തുടങ്ങിയല്ലോ തന്റെ കണ്ണീരും മൂക്കീറ്റലും. ഞാൻ വെറുതെ നടിച്ചതാ വേണു, എനിക്ക് ശരിക്കും ദേഷ്യമൊന്നുമില്ല. വേണു, വേണു, ഏയ് മിണ്ടില്ല. ഗോപിയെ, നമ്മൾ കൊച്ചുകുട്ടികളല്ലേ ഇങ്ങനെ ഇണങ്ങാനും പിണങ്ങാനും? അതിനുള്ള സമയമല്ല ഇത്. താൻ പറഞ്ഞില്ലേ കേണലെങ്കിൽ തന്നെ വിട്ടുപോയെന്ന്? ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെങ്കിലും എനിക്കും തന്നെ വിട്ടു പോകേണ്ടി വരും. ഇത് തന്നെ വല്ലാതെ നോവിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും എങ്ങനെ പറയാതിരിക്കുക? ഞാനിപ്പോഴും നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളിയാണ്. സത്യം എന്തെങ്കിലും തെളിയുമെന്ന പ്രതീക്ഷയും എനിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പിടിക്കപ്പെടും. നമ്മൾ ഇന്ന് നെയ്തുകൂട്ടുന്ന സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളായി തന്നെ തകർന്നു വീഴും. വേണു, ഞാൻ ഇതൊന്നും ഓർക്കാത്തതല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ
സമയം വല്ലാതെ വൈകിയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിന് ഗോപിയ്ക്ക് കഴിയണം. എന്റെ നിസ്സഹായത അറിയാമല്ലോ. I'm sorry. I'll help you, Venu. വേണമെങ്കിൽ മദർ വേണുവിനെ തള്ളി പറഞ്ഞോളൂ. അതിനു മുൻപ് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം പ്ലീസ്. ഒരുപാട് പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്താൻ ശ്രമിക്കുമ്പോ ആരും അങ്ങോട്ട് അടുക്കില്ല, നോക്കി നിൽക്കുകയുള്ളൂ. പക്ഷേ മദർ പഠിപ്പിച്ച് നന്മയുടെ പാഠങ്ങൾ മറക്കാത്തതുകൊണ്ട് വേണു നോക്കി നിന്നില്ല. വേണു ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഒത്തിരി പാടുപെട്ടു. കുട്ടി, ഇതായിരുന്നു സത്യമെങ്കിൽ അവൻ പോലീസിനെ ഭയപ്പെടുന്ന എന്തിന്? ഇന്ന് മദർ തെറ്റിദ്ധരിക്കുന്ന പോലെ അന്ന് ആ പെൺകുട്ടിയും വേണുവിനെ തെറ്റിദ്ധരിച്ചു. പിന്നെ പോലീസും എല്ലാം വളച്ചൊടിച്ചു. ആരും പറയാത്ത ഈ പുതിയ കഥയുമായി മോൾ എന്തിന് എന്നെ വിശ്വസിപ്പിക്കാൻ ബന്ധപ്പെടുന്നു? എനിക്ക് ബന്ധപ്പെട്ടേ പറ്റും മദർ. വേണു തട്ടിക്കൊണ്ടു പോയെന്ന് ലോകവും മദറും വിശ്വസിക്കുന്ന പെൺകുട്ടി മറ്റാരുമല്ല, ഞാനാണ്. വേണു വെറും ഒരു ടാക്സി ഡ്രൈവറാണ് തെളിയിക്കാൻ ഇത് മതി. ഇവരാണ് വേണുവിന്റെ ടാക്സിയിൽ ആദ്യമായി കയറിയതെന്ന് തെളിയിക്കാനും ഇത് ധാരാളം. ഇനി എനിക്ക് വേണുവിന്റെ പേരിലുള്ള എല്ലാ കേസുകളും ധൈര്യമായി പിൻവലിക്കാം. താങ്ക് യു അങ്കിൾ. പക്ഷേ മോളെ, ഡി ഐ ജി ചന്ദ്രശേഖര മേനോൻ അത് ചെയ്യില്ല. തനിക്കിപ്പോ എന്താ വേണ്ടേ? സോറി, വേണു കുറ്റവാളിയല്ല എന്ന് തെളിയിക്കാൻ നിങ്ങളീ കൊണ്ടുവന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, ഇതുപയോഗിച്ച് വേണുവിന് ഈ ഗാംഗുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ എനിക്കാവും. അങ്കിൾ, എന്താ ഇത്? മോൾക്കും ഒരു കാര്യം നിഷേധിക്കാനാവില്ല. ഇവരല്ലേ മോളെ പിടികൂടാൻ ആദ്യം ശ്രമിച്ചത്. അങ്കിൾ എന്ത് പറഞ്ഞാലും വേണു എന്നെ കിഡ്നാപ്പ് ചെയ്തുവെന്ന് ഞാൻ ഒരു കോടതിയിലും സമ്മതിക്കില്ല. വേണമെങ്കിൽ ഇനി എനിക്ക് വേണു ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്ന് പത്രങ്ങളോടും പബ്ലിക്കിനോടും പറയാം. മോളെന്നെ സപ്പോർട്ട് ചെയ്യേയുള്ളൂ. അത് സാർ ഇതുവരെ നേടിയെടുത്ത പേരിനും പ്രശസ്തിക്കും കളങ്കമാവും. എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കണോ? എന്തിനാ അങ്കിൾ വെറുതെ വാശി പിടിക്കുന്നേ? ഞാൻ അറിയാതെ അല്പം ഹാർഷായി സംസാരിച്ചെങ്കിൽ ക്ഷമിക്കുക. വേണുവിന്റെ ഇന്നസെൻസ് സാറ് മനസ്സിലാക്കണം എന്ന ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. ഓക്കെ, ഞാൻ വേണുവിനെ രക്ഷിക്കാം. നാളെ ഞാൻ അവനെ ഒന്ന് കാണട്ടെ. മേ ബി ഹി ഈസ് റിയലി ഇന്നസെന്റ്. ഗോപിക, ഇതെന്താ? ഒന്നും കാണാൻ വയ്യ. ഗോപിക, എന്താ ഇത്? എ പ്ലസന്റ് സർപ്രൈസ് ഫോർ യു. സർപ്രൈസ്? പടി പടി. എങ്ങോട്ടാ? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. സോറി സോറി, കണ്ടില്ല. ഒരു അക്ഷരം മിണ്ടാതെ വേണം എന്റെ കൂടെ വരാൻ. എന്തിന്? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കരുത്. താൻ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ അഴിക്കും. വേണു അഴിക്കണ്ട, വേണുവിനെ കൊണ്ട് ഞാൻ അഴിപ്പിക്കാം. അയ്യോ പോലീസ്! പേടിച്ചൊന്നും ഇല്ല, അത് കളാ. അയ്യോ അങ്കിൾ! ഏത് അങ്കിള്? അയ്യോ പേടിക്കണ്ട, അങ്കിൾ വേണുവിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അതായത് വേണുവിന്റെ പേരിലുള്ള എല്ലാ കേസുകളും അങ്കിൾ പിൻവലിക്കും. ശരിയല്ലേ അങ്കിൾ? ൾ
അപ്പൊ നീ എന്നെ പറഞ്ഞു മയക്കി കൊലയ്ക്ക് കൊടുക്കായിരുന്നല്ലേ? വേണു ഞാൻ മതി അഭിനയം. ഇന്ന് നിന്നെ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം. എത്രയായാലും ഞാനൊരു ടാക്സി ഡ്രൈവറല്ലേ, അർഹതയില്ലാതെ നിന്നെ മോഹിച്ചതും സ്വപ്നം കണ്ടതും എന്റെ തെറ്റ്. ചതി, എന്നെ ചതിച്ചു. വീണ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ മോളെ? നിയമത്തിന് നിന്റെ ഈ കണ്ണീരല്ല, തെളിവുകളാണ് ആവശ്യം. എന്നെങ്കിലും വേണു നിരപരാധിയാണെന്ന് തെളിവ് കിട്ടട്ടെ, അപ്പൊ ഞാൻ അവനെ വിട്ടയക്കാം. എടാ വേണു, നീ ഇവിടെ? നീ ഒളിവിൽ പോയ പിന്നെ എന്റെ ഗതി ഇങ്ങനെയൊക്കെ തന്നെ, ഒന്നെങ്കിൽ ഈ ലോക്കപ്പിൽ, അല്ലെങ്കിൽ അവന്മാരുടെ താവളത്തിൽ. സോറിടാ. ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചാണോ അല്ലേ? പക്ഷെ പലതിന്റെയും കണക്ക് തീർക്കാതെ എനിക്ക് മരിക്കാൻ പറ്റില്ലല്ലോ. വേണു, ഞാൻ ചതിച്ചതല്ല. കണ്ണീരും കൈയും കാട്ടി ഇനി എന്നെ വിധിയാക്കാൻ ശ്രമിക്കരുത്. ഇത്രയും കാലം നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്യുന്ന പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിതാ ശരിക്കും കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ്. നിന്റെ ഡി ഐ ജി അംഗിൾ എന്താ ചെയ്യാൻ കഴിയാന്ന് നോക്കാം. നിനക്ക് വേണ്ടി ജീവിതം പോലും നഷ്ടപ്പെടുത്തിയവനാ ഞാൻ. ആ എന്നെ നീ ക്രൂരമായി ചതിച്ചു. ചതിക്ക് ചതി. എന്നെ വിശ്വസിക്കു, വേണോ? വേണോ, പ്ലീസ്. മിണ്ടരുത്, ഒന്നു കളയും. ഒന്ന് വേഗം വാ. വേണോ? നിക്കവിടെ, ഇനി ഒരാടി മുമ്പോട്ട് വെക്കരുത്. ഞാനിവരെ എല്ലാം എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുന്നു. എന്ത് പറയുന്നു വേണോ? ഓക്കെ, ഞാനിവിടെ വിട്ടുതരാം. ഇനി കരാർ പ്രകാരം പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. ശരി. വേണു, എന്താണ് ഇതൊക്കെ? വേണു, എന്നോടൊന്ന് ചെയ്യരുത് വേണു, പ്ലീസ്. മോളെ, നിനക്ക് വേണ്ടി ജീവിതം തുലയ്ക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. നോക്ക്, ഇനി ഈ ലക്ഷങ്ങൾ കൊണ്ട് എനിക്ക് എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാം. കേസും അന്വേഷണവും തേച്ചു വാച്ചു കളയാം. താങ്ക് യു, താങ്ക് യു ഫോർ എവരിഥിങ്. വേണോ? വേണോ?
എല്ലാ അഭാവങ്ങളും നേരുന്നു. ഞാൻ വളരെയധികം പാടുപെട്ട അവനെ കൊണ്ട് ഇതൊന്നും സമ്മതിപ്പിച്ചത്. അപ്പൊ എനിക്ക് അതിന്റെ കമ്മീഷൻ. ഓ കമ്മീഷൻ. താങ്ക് യു സാർ. വേണു കുമാരി, വാ വാ വാ. ഇനി ആരെങ്കിലും ഒരടി മുമ്പോട്ട് വെച്ച ഇവിടെ ശവമായിരിക്കും ഇവിടെ വീഴുക. അവൻ പോണെങ്കിൽ പോട്ടെ, ഇവന്മാരെ പിടിച്ചകത്തത്. തനിക്കിപ്പ എന്താ വേണ്ടേ? ശബ്ദം ഓഹോ, അപ്പോ എല്ലാം എന്നെ പറ്റിക്കാനുള്ള നാടകമായിരുന്നു അല്ലേ? സഖാവേ, വലിയ ബഹളമൊന്നും വെക്കാതെ ആ കുട്ടി എഞ്ഞു വിട്ടു തന്നേ. എന്റെ സമയം മെനക്കെടുത്ത് മാറട കളവ. അടുത്തേക്ക് വരണ്ട അങ്ക്, എന്നെ രക്ഷിക്കണ്ട. എനിക്കിനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല. വേണു എന്നെ ചീറ്റ് ചെയ്തു. മോളെ, അത് നമുക്ക് വേണുവിനെ കണ്ട് വിശദമായി സംസാരിക്കാം. മോള് പേടിക്കണ്ട, സെക്കൻഡ് വേൾഡ് വാറിന്റെ തുടക്കവും ഏതാണ്ട് ഇതുപോലെയായിരുന്നു. ഇതാ വരുന്നേ. എടുത്തോ. മോളെ, നമുക്ക് പോവാം. വേണ്ട അങ്കിൾ, എനിക്ക് വേണ്ടി അങ്കിൾ ഇടികൊള്ളണ്ട. വേണു എന്നെ വഞ്ചിച്ചു,
എനിക്ക് ഇനി ജീവിച്ചിരിക്കണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. മോളെ കാര്യം അറിയാതെ വേണു പാവമാണ് പറയുന്നത് കേൾക്ക്. മോളെ കേണൽ വെള്ളത്തിൽ ചാടിയാ വേണുവാവും ചാടണോ? എന്താ മോളെ ഇത്? അയ്യേ കഷ്ടം അങ്കിൾ. ദേ മീശ ഇപ്പോഴും ഇളകി കിടക്കുക, വേണമെങ്കിൽ ഞാൻ ഒട്ടിച്ചേരാം. കേണൽ നായർ ശരിക്കും ആരാണെന്ന് ഞാൻ ഒരിക്കലും അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? പക്ഷെ പണ്ടേ എനിക്ക് മനസ്സിലായിരുന്നു, കൊച്ചു കള്ളൻ. ഇത്രയും നാളെ എന്നെ കുരങ്ങ് കളിപ്പിച്ചതിന് ഞാൻ കാണി ചേരാം. അയ്യേ നെറ്റ്. മര്യാദയ്ക്ക് പ്രോമിസ് ചെയ്യണം, ഈ വേഷം കെട്ടി ഇനി എന്നെ പറ്റിക്കില്ലാന്ന്. പ്രോമിസ് ഒരു വട്ടം കൂടി. പ്രോമിസ്? അയ്യോ ഇത് കേണലങ്ങളുടെ കൈ പോലിരിക്കുന്നു. തന്ത്രപ്രധാനമായിരുന്ന പല വിവരങ്ങളും പോലീസിന് നൽകിയിരുന്ന ഒരാളായിരുന്നു കേണൽ നായർ. അദ്ദേഹത്തിന്റെ മരണം ഒരു കൊലപാതകമായിരിക്കാനാണ് സാധ്യത. എന്തായാലും മൃതദേഹം കിട്ടിയാലേ ഇതേക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ സാധിക്കും. എന്താ?